കാരി ഹൂപ്പർ, പണം ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. നീ ചോദിക്കുന്നതിൻ്റെ 3 ഇരട്ടി ക്യാഷ് ഞങ്ങൾ തരും. ഇപ്പോൾ റഷ്യൻ ഫുട്ബോളിന് നിന്നെപ്പോലെ ഒരു സ്ട്രൈക്കർ ആവശ്യമാണ്. സോ ദ ഡിസിഷൻ ഓൾ അബൌട്ട് യുവേഴ്സ്. നമസ്കാരം. ഒരുപക്ഷേ ഇവർ ഓഫർ ചെയ്യുന്ന അത്ര തുകയൊന്നും ഞങ്ങൾക്ക് തരാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഞങ്ങൾ ഓഫർ ചെയ്യുന്നതിൻ്റെ മൂല്യം പണത്തിനേക്കാളൊക്കെ എത്രയോ വലുതാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ആരാധക കൂട്ടമുള്ള ഒരു ടീമുണ്ട് ഞങ്ങൾ. വികാരങ്ങളും സ്വപ്നങ്ങളും പടുത്തുയർത്താൻ കഷ്ടപ്പെടുന്ന ഒരു ടീം. എതിർ ടീമിൽ കളിച്ച ഡീഗോ ഫോർലാൻ വരെ നമിച്ചുപോയ മഞ്ഞപ്പട എന്ന ആരാധക കൂട്ടമുള്ള ടീം. പക്ഷേ പറയാൻ അവർക്കൊരു കിരീടമില്ല. എന്നാൽ ഈ വർഷം ഞങ്ങൾ ആ കുറവ് നികത്താൻ തീരുമാനിച്ചു. ഞങ്ങൾ മികച്ച താരങ്ങളെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ ഇവരുടെ ഓഫർ സ്വീകരിക്കാം, കോടികൾ സമ്പാദിക്കാം, മുന്നോട്ട് പോകാം. പക്ഷേ ഈ മഞ്ഞക്കുപ്പായത്തിൽ കളിച്ചാൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ നിന്നും നഷ്ടമായ ആ കിരീടം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞാൽ, സ്വപ്നതുല്യമായ ആ ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ സാധിച്ചാൽ, തീരുമാനം അത് നിങ്ങളുടേത് മാത്രമാണ്. നമസ്കാരം എല്ലാവർക്കും, ഡോണിക്സ് ക്ലാസ് യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ വീണ്ടും രണ്ടാമത്തെ ഫോറിൻ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് സൈൻ ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഏറ്റവും ഹാപ്പിയസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത്. കുറേ ദിവസമായി സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടന്ന ഒരു ആഗ്രഹിച്ച റൂമറായിരുന്നു ഗാരി ഹൂപ്പർ ടു കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നൊരു വാർത്ത. പക്ഷേ ഇതൊക്കെ നടക്കുമോ എന്നുള്ളൊരു കാര്യം സംശയത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ ഒരു ന്യൂസ് കൺഫേം ആകുന്നത്. അത് ആരാധകരെ അങ്ങ് ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ്. എന്തായാലും 32 വയസ്സുള്ള ഇംഗ്ലണ്ടുകാരൻ സ്ട്രൈക്കറിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബിൽ എത്തിച്ചിരിക്കുന്നത്. നമുക്ക് ഇദ്ദേഹത്തെ 2 രീതിയിൽ ഡിഫൈൻ ചെയ്യാം. ഒന്ന് മെറിറ്റ്, മറ്റൊന്ന് ഡിമെറിറ്റ്. ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ പറയാനുണ്ട്. ഒരുപാട് മികച്ച ക്വാളിറ്റിയും എന്നാൽ ചില പ്രശ്നങ്ങളും ഇദ്ദേഹത്തെ അലട്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാം. സോ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം. തൊട്ടുതന്നെ ഹോട്ട്സ്പോട്ടിലൂടെ 1995 ഇദ്ദേഹത്തിന്റെ യൂത്ത് കരിയർ ആരംഭിക്കുന്നത്. പിന്നീട് 2003 യൂത്ത് കരിയറിൽ തന്നെ ഗ്രേസ് അത്ലറ്റിക് എന്ന് പറയുന്ന ക്ലബിലേക്ക് കൂടുമാറപ്പെടുകയാണ്. ആൻഡ് അവിടെ തന്നെയാണ് അദ്ദേഹത്തിന്റെ സീനിയർ കരിയറിലോട്ടുള്ള അരങ്ങേറ്റം കുറിക്കുന്നത്. അവിടെ അദ്ദേഹം 3 വർഷം ചെലവിട്ടു. ആൻഡ് 69 അപ്പിയറൻസിൽ നിന്നും 20 ഗോളുകളും അദ്ദേഹം അവിടെ സ്കോർ ചെയ്തിട്ടുണ്ട്. ഇതിൽ എടുത്തു വരേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, ആദ്യമായിട്ട് സീനിയർ കരിയറിലോട്ട് കടക്കുന്ന അതേ ക്ലബിൽ തന്നെ ഇദ്ദേഹം ഏറ്റവും കൂടുതൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 2004 ഉം 2006 ഉം FA ട്രോഫി ഇദ്ദേഹം 2 തവണയും നേടിയിട്ടുണ്ട് എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. പക്ഷേ പിന്നീട് അദ്ദേഹം സൗത്തൺ യുണൈറ്റഡ് എന്ന് പറയുന്ന ക്ലബിലേക്ക് കൂടുമാറപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ അവിടെ ഒരുപാട് അവസരങ്ങൾ കിട്ടിയെങ്കിലും ഗോൾ സ്കോർ ചെയ്യാൻ ഇദ്ദേഹത്തിന് സാധിച്ചില്ല. 90 മിനിറ്റ് കളിക്കാനും ഒന്നും സാധിച്ചില്ല. പിന്നീട് ഇദ്ദേഹം ഹെർഫോർഡ് യുണൈറ്റഡ് എന്ന് പറയുന്ന ക്ലബിലേക്ക് ലോണിൽ പോവുകയാണ് ചെയ്തത്. 19 മത്സരങ്ങളിൽ നിന്നും 11 ഗോളുകൾ ഇദ്ദേഹം സ്കോർ ചെയ്തു. ഈ ഒരു ലോൺ അടിസ്ഥാനത്തിലാണ് പോയിട്ടുള്ളത് എങ്കിൽ കൂടെ മികച്ച പെർഫോമൻസ് തന്നെയാണ് അദ്ദേഹം അവിടെ പുറത്തെടുത്തത്. ഇദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റി പെർഫോമൻസ് കൊണ്ട് മാത്രം ആ ഒരു ക്ലബിനെ ലീഗ് 2 പ്രൊമോഷൻ ലഭിക്കുകയും ചെയ്തു. വീണ്ടും കരിയറിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനായിട്ട് സ്കന്തോപ്പ് യുണൈറ്റഡ് എന്ന് പറയുന്ന ക്ലബിലേക്ക് 2008 ഇദ്ദേഹം കൂടുമാറുകയാണ് ചെയ്തത്. ഈ ഒരു ക്ലബിലാണ് ഇദ്ദേഹത്തിന്റെ കരിയറിലെ ആദ്യത്തെ ഹാട്രിക്കും പിറക്കുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു സീസണിൽ ഇദ്ദേഹത്തിന് ഒരു വലിയ പരിക്ക് ഏർപ്പെടുകയാണ് ചെയ്തത്. അതിനുശേഷം ഒരു 6 മാസത്തെ ഗ്യാപ്പിന്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ തിരിച്ചുവരവ് അതിഗംഭീരമാക്കിയിട്ട് തന്നെയാണ് തിരിച്ചു വന്നത്. 80 മത്സരങ്ങളിൽ നിന്നും 43 ഗോളുകൾ ആ ക്ലബിന് വേണ്ടി സ്കോർ ചെയ്തു എന്നുള്ളതിന് ഉൾപ്പെടെ 2010 ആ ക്ലബ്ബ് വിടുമ്പോൾ പ്ലെയർ ഓഫ് ദ ഇയർ അവാർഡ് കൂടെ നേടിയിട്ടാണ് അദ്ദേഹം ആ ഒരു ക്ലബ്ബ് വിടുന്നത്. ക്ലബ്ബ് വിട്ടതിന് ശേഷം 2012 ഒരു വോട്ടിങ്ങിന്റെ കാര്യം വന്നപ്പോൾ ഫാൻസ് തെരഞ്ഞെടുത്ത ഏറ്റവും മികച്ച താരം എന്ന് പറയുന്നതും ഇദ്ദേഹമാണ് എന്നുള്ളൊരു കാര്യം കുറച്ചുകൂടെ ആകർഷത പുലർത്തുന്ന ഒരു കാര്യമാണ്. 2010 കെൽറ്റിക് എന്ന് പറയുന്ന ഒരു ക്ലബിലേക്ക് ഇദ്ദേഹം ജോയിൻ ചെയ്യുന്നു. ആ ഒരു ക്ലബിലേക്ക് അദ്ദേഹം ജോയിൻ ചെയ്യുന്നു. അവിടെയാണ് അദ്ദേഹത്തിന്റെ കരിയർ മുഴുവൻ മാറ്റിമറിക്കുന്ന ഒരു ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയാം. ഒരുപാട് അവസരങ്ങൾ കിട്ടി. അദ്ദേഹത്തിന്റെ കരിയറിൽ ഏറ്റവും ബെസ്റ്റ് അവസരങ്ങൾ കിട്ടിയ ഒരു ക്ലബ്ബ് തന്നെയാണ് ആ ഒരു ക്ലബ്ബ് എന്ന് പറയുന്നത്. പക്ഷേ തുടക്കത്തിൽ കുറച്ച് മത്സരങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വീണ്ടും പരിക്കാകുകയാണ്. ഒരു 6 ആഴ്ച പുറത്തിരിക്കേണ്ട ഒരു അവസ്ഥ അദ്ദേഹത്തിന് വരികയാണ് ചെയ്തത്. പക്ഷെ ആ ഇഞ്ചുറിക്കൊക്കെ റിക്കവർ ചെയ്ത് അദ്ദേഹം തിരിച്ചു വന്ന മത്സരം എന്ന് പറയുന്നത് അതിഗംഭീരമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് തന്നെയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. തിരിച്ചുവരവ് മത്സരം തന്നെ 6-0 ഒരു വിജയം തന്നെയാണ് ആ ക്ലബിന് അദ്ദേഹം നേടിക്കൊടുത്തത്. പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ മത്സരങ്ങളിലും തുടർച്ചയായി ഗോളുകൾ സ്കോർ ചെയ്യുന്ന ഒരു കാഴ്ച. ഒരു മത്സരത്തിൽ ഹാട്രിക് ഉൾപ്പെടെ 9-0 ഇദ്ദേഹം വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. PFA പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡും ആ ഒരു ക്ലബിൽ നിന്നും അദ്ദേഹം നേടുകയാണ് ചെയ്തത്. 2011 യൂറോപ്പിലെ ബെസ്റ്റ് സ്ട്രൈക്ക് റേറ്റും ഇദ്ദേഹത്തിന്റെ പേരിലാണ്. 26 മത്സരങ്ങളിൽ നിന്നും 20 ഗോളുകൾ ഇദ്ദേഹം സ്കോർ ചെയ്ത് കൂടിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഗാരി ഹൂപ്പർ സ്കോട്ടിഷ് കപ്പ് വിന്നർ കൂടെയാണ്. 2013 നോർവിച്ച് സിറ്റി എന്ന് പറയുന്ന ഒരു ക്ലബിലേക്ക് ഇദ്ദേഹം ജോയിൻ ചെയ്യുന്നു. പക്ഷേ ആദ്യ മത്സരങ്ങൾ കൊണ്ട് തന്നെ വീണ്ടും ഇഞ്ചുറി ആവുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റി. പക്ഷേ തിരിച്ചുവരവ് അതിഗംഭീരമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് തന്നെയാണ്. ഒരു
ഒരു കോയിൻസിഡൻസ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. ഇദ്ദേഹം ആദ്യം ഒരു ക്ലബിലോട്ട് പോകുന്നു, കുറച്ച് ഇഞ്ചുറീസ് ആവുന്നു, പിന്നീട് ഒരു വമ്പൻ തിരിച്ചു വരവ്. അങ്ങനെയാണ് ആ ഒരു പാറ്റേൺ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ക്ലബിന് വേണ്ടി ഓൾമോസ്റ്റ് 64 മത്സരങ്ങളിൽ നിന്നും 18 ഗോളുകളും ഇദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട്. അവസാനമായി വെല്ലിംഗ്ടൺ ഫോയിനിസ് എന്ന് പറഞ്ഞ ക്ലബിൽ എ ലീഗിലെ മാർക്കി താരമായിട്ടാണ് ഇദ്ദേഹം ജോയിൻ ചെയ്യുന്നത്. പക്ഷേ കോവിഡ് പ്രശ്നങ്ങൾ കാരണം ആ ഒരു സീസൺ ഡിസ്മാൻഡിൽ ചെയ്യുകയാണ്. ആൻഡ് അതിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിലേക്കാണ് അദ്ദേഹം യാത്ര തിരിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് ഇദ്ദേഹത്തിന്റെ ബേസിക് സ്ട്രക്ചർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇദ്ദേഹത്തിന്റെ ഡിമെറിറ്റിലോട്ട് കടക്കാം. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ആൻഡ് ഡിമെറിറ്റിലോട്ട് വരുമ്പോൾ നമുക്ക് ഇന്റർനാഷണൽ കരിയർ ഒന്ന് എടുത്തു നോക്കിയാൽ പറയാനായിട്ട് പറ്റും. 2011 നാഷണൽ ടീമിന് വേണ്ടി കളിക്കാൻ ഇദ്ദേഹം തീരുമാനിക്കുന്നത്. ഇംഗ്ലണ്ട് വംശജനായി ഇദ്ദേഹം ഇംഗ്ലണ്ട് ടീമിന് വേണ്ടി കളിക്കാൻ തയ്യാറാകുന്നില്ല. അദ്ദേഹം സ്കോട്ട്ലാൻഡിന് വേണ്ടി കളിക്കാനാണ് തയ്യാറാകുന്നത്. ഇദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഫാദർ സ്കോട്ട്ലാൻഡ് വംശജനാണെന്നുള്ള ഒരു പ്രയോറിറ്റിയൊക്കെ വെച്ചിട്ട് ഇദ്ദേഹം അവിടെ കളിക്കാനുള്ള പ്ലാനിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബോർഡറിന്റെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ടും ഇംഗ്ലണ്ടിന്റെ അതിർത്തിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇദ്ദേഹം ജനിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ആ ഒരു ശ്രമം നഷ്ടപ്പെടുകയും വീണ്ടും ഇംഗ്ലണ്ട് അണ്ടർ 21 ടീമിൽ ഇദ്ദേഹം ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ കുറച്ച് മത്സരങ്ങൾ കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഇഞ്ചുറി പറ്റുകയും ആ സീസൺ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. 2012 ബ്രിട്ടന് വേണ്ടി സമ്മർ ഒളിമ്പിക്സ് കളിക്കാൻ ഇദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചെങ്കിലും അത് നടന്നില്ല. ആ വർഷം തന്നെ ഇംഗ്ലണ്ട് സ്ക്വാഡിൽ ഇദ്ദേഹം ഉൾപ്പെട്ടെങ്കിൽ കൂടെ ഫിറ്റ്നസിന്റെ കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ട് ഇദ്ദേഹത്തെ അപ്പോഴും കളിപ്പിച്ചില്ല. അങ്ങനെ നാഷണൽ ടീമിന് വേണ്ടി കാര്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഒന്നും ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ഓൾമോസ്റ്റ് നമുക്ക് പറഞ്ഞു വരുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇഞ്ചുറി ഇദ്ദേഹത്തെ വലിയ ഒരു പ്രശ്നത്തിലേക്ക് താഴ്ത്തിയിടുന്നുണ്ട് എന്നൊരു കാര്യമാണ്. കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നമ്മൾ കണ്ടതാണ് ഓരോ താരങ്ങൾക്കും ഇഞ്ചുറി പറ്റിയിട്ട് പുറത്തിരിക്കുന്ന ഒരു കാഴ്ച. ഈ ഒരു താരം വരുന്നത് തന്നെ ഇഞ്ചുറിയുമായിട്ടാണ് എന്നുള്ളത് ആരാധകരെ പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അടുത്ത സീസണിൽ ഇഞ്ചുറി പറ്റി പുറത്തിരിക്കുന്ന ഒരു സ്ഥിതിഗതിയിലോട്ട് വരികയാണെങ്കിൽ വീണ്ടും നിരാശയാകരുത് എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് ഉള്ളത്. പക്ഷെ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇദ്ദേഹത്തിന്റെ പ്ലേയിങ് സ്റ്റൈൽ മികവ് എല്ലാം മികച്ച രീതിയിൽ തന്നെ നിൽക്കുകയാണ്. എന്തായാലും ബോക്സ് ടു ബോക്സ് ഗോൾ സ്കോർ ആണ് എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ പ്ലേയിങ് രീതികളൊക്കെ കണ്ടുതന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഓൾമോസ്റ്റ് ഫക്കുണ്ടോ പെരേര എങ്ങനെയാണോ കളിക്കുന്നത് ആ ഒരു കോമ്പിനേഷൻ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് ആ ഒരു കെമിസ്ട്രി തീർച്ചയായിട്ടും വർക്ക്ഔട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം ഈ ഇദ്ദേഹത്തിന്റെ ഗെയിം പ്ലേ കാണുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ട്. പന്ത് നിങ്ങൾ ബോക്സിനകത്തേക്ക് എത്തിച്ചു തന്നാൽ മതി, ബാക്കി കാര്യം നമ്മൾ നോക്കാം എന്നുള്ള കോൺസെപ്റ്റിലാണ് ഇദ്ദേഹം ഗോൾ സ്കോർ ചെയ്യുന്നത്. എന്തായാലും തീർച്ചയായിട്ടും ഓരോ പൊസിഷനിങ്ങും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് തന്നെ ഇദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് പ്രതീക്ഷകൾ തരുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇഞ്ചുറി ഇല്ലെങ്കിൽ ISL ൽ ഗാരി ഹൂപ്പർ ഒരു ചരിത്രം തന്നെ സൃഷ്ടിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം മറ്റൊരു അറിയാൻ കണ്ടുപിടുത്തായിരിക്കും. ബൈ.